സാധാരണ നാടോടി നൃത്തങ്ങളില് നമ്മൾ കണ്ടുവരുന്ന കഥാപാത്രങ്ങൾ, ആ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ആ കഥാപാത്രങ്ങൾ എന്താണോ അത് നമ്മളോട് പറയുന്നത്. നമ്മൾ സാധാരണ ഈ നാടോടി കലകളൊന്നും സ്റ്റേജുകളിൽ കളിച്ച് കാണാറില്ല, അത് പറമ്പിലും ഒക്കെയാണ് സാധാരണ ഇത് അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് അതിനൊന്നുമുള്ള സാഹചര്യങ്ങൾ അധികം ഉണ്ടാവാത്തതുകൊണ്ട് നമ്മൾ നാടോടി നൃത്തങ്ങൾ കൂടുതലും സ്റ്റേജുകളിലാണ് കാണുന്നത്. മത്സരവേദികളിൽ മാത്രമൊക്കെയാണ് ഇന്ന് നാടോടി നൃത്തങ്ങൾ കൂടുതലും കാണാറ്. അല്ലാതെ നമ്മൾ പറമ്പിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അത് സ്റ്റേജുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതും. നാടോടി നൃത്തത്തിലെ കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നടക്കുന്ന കഥകളായിരിക്കും കൂടുതൽ അവർ പറയുന്നതും. അവർക്ക് പറയാനുള്ള കഥകൾ വളരെ രസകരമായി അവർ അവതരിപ്പിക്കാറാണ് പതിവുകളും. ഈ കഥാപാത്രം നമ്മൾക്ക് മുമ്പിൽ വരുന്ന ഈ കൊച്ചു മിടുക്കി നമ്മള് ഏറ്റവും കൂടുതൽ വിഷമത്തോടെ കണ്ടുവരുന്ന ഒരു കഥയാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ കാണാറുള്ള മലവെള്ളപ്പാച്ചിലും അതുപോലെയുള്ള നമ്മൾ വളരെ വിഷമകരമായി കാണുന്ന ഒരു കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ ഈ കൊച്ചു മിടുക്കി. സൈറ, എൽസ, ലൈജുവിനെ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പുത്തുമലയിലെ വളരെ വിഷമകരമായ ഒരു കഥ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. സൈറ, എൽസ, ലൈജു. ചതിച്ചിട്ടും ചതിച്ചിട്ടും മതിയായില്ലേ ഈ പെണ്ണിന്റെ കണ്ണീര്, കണ്ടിട്ടും കൊതി തീർന്നില്ലേ കൊതി തീർന്നില്ലേ.
We are going to